നയന്ത്ര ബാഗേജ് വഴി മതഗ്രന്ഥവും ഈന്തപ്പുഴവും എത്തിച്ചത് അനുമതി ഇല്ലാതെയാണെന്ന് കസ്റ്റംസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. മന്ത്രി കെ ടി ജലീലിന്റെ അറിവോടെയാണ് നയന്ത്ര ബാഗേജ് വഴി മതഗ്രന്ഥവും ഈന്തപ്പുഴവും എത്തിയതെന്നാണ് കസ്റ്റംസ് ലഭിച്ച വിവരം. ഈ സാഹചര്യത്തിലാണ് ജലീലിന്റെ മൊഴി രേഖപ്പെടുത്താൻ കസ്റ്റംസ് തീരുമാനമെടുത്തത്. നയന്ത്ര ബാഗേജ് വഴി എത്തുന്ന സാധനങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ വിതരണം ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്തിന് മന്ത്രി പ്രത്യേക താല്പര്യമെടുത്ത് ഇവ വിതരണം ചെയ്തുവെന്നാണ് കസ്റ്റംസ് പരിശോധിക്കുന്നത്. നയന്ത്ര ബാഗേജ് വഴി എത്തിയ 250 പാക്കറ്റുകളിലെ 7750 മതഗ്രന്ഥങ്ങൾ സിയാപ്റ്റിലെ വാഹനത്തിൽ മലപ്പുറത്ത് എത്തിച്ചതിലും ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടെന്നാണ് കസ്റ്റംസ് പറയുന്നത്. 17 ടൺ ഈന്തപ്പഴം എത്തിച്ചതിൽ 500 കിലോ മാത്രമാണ് സാമൂഹ്യ നീതി വകുപ്പിന്റെ അനാഥാലയങ്ങൾ വഴി വിതരണം ചെയ്തതെന്ന് അന്നത്തെ സാമൂഹ്യ നീതി വകുപ്പ് ഡയറക്ടർ ടിവി അനുപമ കസ്റ്റംസിന് മൊഴി നൽകിയിരുന്നു. ശിവശങ്കറിന്റെയും ജലീലിന്റെയും താല്പര്യപ്രകാരമാണ് ഈന്തപ്പഴം വിതരണം ചെയ്തതെന്നാണ് ടിവി അനുപമ കസ്റ്റംസിനോട് പറഞ്ഞത്. ഇക്കാര്യങ്ങളിൽ നേരത്തെ മന്ത്രിയുടെ മൊഴി ദേശീയ അന്വേഷണ ഏജൻസികൾ രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും കസ്റ്റംസ് ആദ്യമായിട്ടാണ് മന്ത്രിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുന്നത്. മതഗ്രന്ഥവും ഈന്തപ്പഴവും ഇറക്കുമതി ചെയ്തതിന്റെ മറവിൽ സ്വർണ്ണക്കടത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയവും കസ്റ്റംസിനുണ്ട്. ആർ അരുൺ രാജ്, റിപ്പോർട്ടർ, കൊച്ചി.